ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത വണ്ണമുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെക്കൻഡ് ഫേസ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇന്നലെ വൈകീട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ അവരുടെ ഫൈനൽ വെബ്സൈറ്റിൽ വോട്ടർ പെർസ് വോട്ടിംഗ് പെർസെൻറ്റേജ് ഇട്ടിരിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ ദിവസം എടുക്കുന്ന നമുക്ക് മനസ്സിലാക്കാം ഒരു ഇല്ലാത്ത വണ്ണമുള്ള പ്രവർത്തനം നിർഭാഗ്യവശാൽ ഇലക്ഷൻ കമ്മീഷൻ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നരേന്ദ്രമോദിക്കെതിരെ കംപ്ലയിൻറ്റ് ഉണ്ടായാൽ പാർട്ടി പ്രസിഡന്റ് കൊടുക്കാമെന്നുള്ളൊരു കീഴ്വഴക്കം പോലും ഉണ്ടാക്കിയിരിക്കുകയാണ് പ്രൈം മിനിസ്റ്റർ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പാർട്ടി പ്രസിഡന്റ് അതുകൊണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് അംഗം കിട്ടി രാഹുൽ ഗാന്ധി കൊടുക്കേണ്ട നോട്ടീസ് കോൺഗ്രസ് അധ്യക്ഷനോട് കൊടുത്തു മനസ്സിലായില്ലേ ഇത് രാജ്യത്തെ ലെവൽ പ്ലേയിങ് ഫീൽഡ് പൊളിറ്റിക്കൽ പാർട്ടിയെ നിഷേധിക്കുന്ന സാഹചര്യമാണുണ്ടാവുന്നത് നീതിപൂർവ്വമായ ഇലക്ഷൻ നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ അത് ബാധിതപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ സത്യത്തിൽ ഞങ്ങൾക്ക് നിരാശ ആണ് ആ പ്രവർത്തനത്തെക്കുറിച്ച് കൊടുത്തിട്ട് പ്രധാനമന്ത്രി വളരെ ക്ലിയർ ആയിട്ടാണ് കമ്മ്യൂണൽ ഡിവിഷൻ ഉണ്ടാക്കത്തക്കവണ്ണമുള്ള സ്റ്റേറ്റ്മെൻ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ കോഡ് ഓഫ് കണ്ടക്റ്റിനെ ക്ലിയറായി വയലേറ്റ് ചെയ്താണ് അതിന് മുമ്പേ രാഹുൽ ഗാന്ധിക്ക് എത്രയോ നോട്ടീസ് അയച്ചു ഇലക്ഷൻ കമ്മീഷൻ പ്രധാനമന്ത്രിക്ക് നോട്ടീസ് അയച്ചില്ല അതിന് പകരം പാർട്ടി പ്രസിഡന്റ് ഒരു നോട്ടീസ് അയച്ചു എന്ന് വരുത്തി തീർത്തു പിന്നീട് വീണ്ടും അദ്ദേഹം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനേക്കാൾ കൂടുതൽ അപകടകരമായ പരാമർശങ്ങൾ അദ്ദേഹം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്